ഇരുപതുലക്ഷം ആളുകളുള്ള ഇന്ന് ലോകത്ത് അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ 10-30 കൊല്ലത്തിനകത്ത് ലോകത്തിറങ്ങിയിട്ടുണ്ട്. മുതലാളിത്ത ചൂഷണത്തിന്റെ ഈ നമുക്ക് കേട്ടാൽ തന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള പീഡനം, അതുപോലെ തന്നെ അവരെ ട്രഞ്ചിലിട്ട് മൂടുന്നത്, ഇങ്ങനത്തെ നിരവധി കഥകളുള്ള ഒരുപാട് പുസ്തകങ്ങൾ അടുത്ത കാലത്ത് ഇക്കോ സോഷ്യലിസ്റ്റുകളും ഇക്കോ മാർക്സിസ്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഇന്ന് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയത്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിയത്, ആഫ്രിക്കൻസിനെ കൊന്നൊടുക്കിയത്, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻസിനെ കൊന്നൊടുക്കിയത്, അതുപോലെ തന്നെയാണ് മുതലാളിത്തം പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 100-200 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ധന ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, കൽക്കരിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വലിയ ഫർണസുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കാടുകളൊക്കെ തന്നെ വെട്ടി ഇല്ലാതാക്കിയതിന്റെയൊക്കെ തന്നെ ഭീകരമായ കഥകൾ ഒക്കെ തന്നെ ഉള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. 1937 200 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 750 കോടി ജനങ്ങൾ കവിഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാർബൺ എമിഷന്റെ അളവ് എന്ന് പറയുന്നത് 1937 250 PPM ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 500-നോട് അടുത്ത് നിൽക്കുകയാണ്. ഈ അതുപോലെ തന്നെ ആഗോള താപനത്തിന്റെ ഏതാണ്ട് 2% ചൂട് വർദ്ധിച്ചു കഴിഞ്ഞാൽ, 2% 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന ഈ എന്താ പറയാ, നമ്മുടെ എറണാകുളം ജില്ല പോലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഏറ്റവും പുതിയ ഈ ഫെബ്രുവരിയിലെ പഠനം വന്നിട്ടുള്ളത്. എറണാകുളം പോലെ ഇന്ത്യയിലെ ഏതാണ്ട് 44 ജില്ലകളടക്കം ഒരു 20 കൊല്ലം കഴിയുമ്പോൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, അതിന്റെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് സമുദ്രജലം പൊങ്ങാനൊക്കെയുള്ള സാധ്യതകള്, മഞ്ഞ് ഏതാണ്ട് 40% വീതി വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ പാരിസ്ഥിതികമായ വായനയുടെ കാര്യം മാത്രമല്ല, ന്യൂ ലിബറലിസത്തിനെതിരായിട്ടുള്ള ശക്തമായ ഫൈറ്റ് നടക്കുമ്പോ തന്നെ ഒരു അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ തന്നെ മനുഷ്യർ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും പാരിസ്ഥിതികമായ വിവേകത്തോടു കൂടിയുള്ള ഒരു പ്രതിരോധ പ്രസ്ഥാനത്തിന്റേതായ ഇടപെടലും കൂടി അതോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുന്ന പുസ്തകങ്ങളാണ് ലോകത്ത് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇറങ്ങുന്ന വൈജ്ഞാനിക സാഹിത്യം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില ദിശയിലുള്ള വായന നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ എന്താ പറയാ, സെക്കുലർ ഫാബ്രിക്കിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഈ നവചരിത്ര നിർമ്മിതികൾ, വർഗീയമായ ചരിത്ര നിർമ്മിതികൾ, അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ച് പറയുമ്പോൾ യാതൊരു തരത്തിലും അത് ഒത്തുപോകില്ല എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻകാർ മുഴുവൻ ചാരന്മാരാണെന്നുള്ള രീതിയിൽ നമ്മൾ വിഭജനത്തിന്റെ പാഠങ്ങള് എന്ന് പറയുന്ന ഉപശി കൂട്ടാലിയുടെ ഒക്കെ തന്നെ പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രമാത്രം ആ കാലത്തെ സ്ത്രീകളും കുട്ടികളൊക്കെ എത്രമാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ആ വിഭജനത്തിന്റെ കഥകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ വർഗീയ വിദ്വേഷത്തിന്റേതായ വർഗീയതയുടേതായ ആവൊന്നും തന്നെ മനുഷ്യത്വമുള്ളവർ ഉയർത്തുകയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇന്ത്യ വിഭജനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഗാന്ധിയൊക്കെ തവകാലിയിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ഗാന്ധി നമ്മുടെ ഡൽഹിയിലൊക്കെ ഉണ്ടായ ഗാന്ധിയുടെ അവസാനകാല ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ഗാന്ധി ഉപവാസം ഇരിക്കുന്നത് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിനത്തിൽ പോലും ആ ചെങ്കോട്ടയിൽ നിന്ന് അകന്നു നിൽക്കാനുണ്ടായ കാരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഗാന്ധിയെ തന്നെ ആകമാനം മാറ്റി തീർക്കുന്നുണ്ട്. 1940-കളുടെ അവസാന കാലത്തെ ഗാന്ധി എന്ന് പറയുന്നത് അതിന് മുൻപുള്ള ഗാന്ധിയല്ല, ഗാന്ധിയെ തന്നെ അത് ഈ വർഗീയതയുടെ ഭീകരത, ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരാൾ ഗാന്ധിയാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർന്നത്, അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ അടുത്ത കാലത്ത് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. നമ്മള് ആധുനിക രീതിയിൽ ചരിത്രം എഴുതുന്ന വിപിൻ ചന്ദ്രയുടെയും അതുപോലെ തന്നെ RS ശർമ്മയുടെയും ഒക്കെ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ, റൊമീല താപ്പറുടെ പുസ്തകം വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർന്നത്. 1800 ഏതാണ്ട് അക്ബറിന്റെയും അതുപോലെ തന്നെ മുഗള കാലഘട്ടത്തിലൊക്കെ തന്നെ ഉയർന്നു വന്ന ഒരു സൂഫി പാരമ്പര്യത്തിന്റെ, ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടേതായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഏതാണ്ട് ഔറംഗസേബിന്റെ കാലം വരുന്നതോടുകൂടിയിട്ട് അതൊക്കെ തന്നെ തച്ച് തകർക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മുഗൾ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഒക്കെ തന്നെ ഉപനിഷത്തുകളൊക്കെ തന്നെ തർജ്ജമ ചെയ്ത് പേർഷ്യയിലേക്ക് ആക്കിയതൊക്കെ തന്നെ ധാരാഷിക്കുമാണ്. അതുപോലെ
ഒട്ടേറെ എന്താ പറയാ ഒരു മതപരമായ വ്യത്യസ്തതകളുള്ളപ്പോഴും ജഹാംഗീറിന്റെ അമ്മ തന്നെ ഒരു ഹിന്ദു പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ അവർക്കൊക്കെ തന്നെ അത്തരത്തില് മുഗള രാജാക്കന്മാരുടെ ഭാര്യമാരായിട്ടുള്ള ആളുകൾക്ക് ഹിന്ദു ആചാരപ്രകാരം അവരുടെ കൊട്ടാരത്തിനകത്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ പണ്ട് കാലത്ത് കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരു മുസ്ലിം മൈത്രിയെ പിന്നീട് തകർത്തിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ മുൻകൈ എടുത്തിരുന്ന അവരാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പിന്നീട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള രീതിയിൽ വളരെ കടുത്ത രീതിയിൽ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് ഗാന്ധി വരുമ്പോഴാണ് അത് ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗാന്ധി പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് മുസ്ലിം ജനസമൂഹം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരക്കാൻ നോക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നിരാഷ്ട്രവാദം പറയുമ്പോ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലെ തന്നെ ഹിന്ദു മഹാസഭയും നിരാഷ്ട്രവാദം പറഞ്ഞു? ആ കാലത്ത് ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഒരു നിലയ്ക്കും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം അക്കാലത്ത് നിലനിന്നുകൊണ്ടാണ് ഹിന്ദു മഹാസഭയടക്കം പാകിസ്ഥാൻ വിഭജനത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ വാദിക്കാൻ നോക്കുന്നത്. സവർക്കറൊക്കെ കൽക്കത്തയിൽ നടന്ന അവരുടെ സമ്മേളനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഇന്നൊക്കെ അതിന്റെ രേഖകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ചരിത്രത്തെ കുറിച്ച് ഒക്കെ തന്നെ ഒരു പുതിയ അവബോധം ഉണ്ടാക്കുന്നതിന് ഇന്ത്യയിലെ ഈ മതനിരപേക്ഷ പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്നൊരാവശ്യമായിട്ട് നമ്മുടെ നാട്ടിലടക്കം അത്തരത്തിലുള്ള ചില എന്താ പറയാ നമ്മുടെ നാട്ടിലടക്കം ഇത്തരത്തിലുള്ള സെക്യുലർ ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിലും ആഘോഷങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓണത്തെ തന്നെ അങ്ങനെ മാറ്റിയെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു വായന, വായനയുടെ തലമൊക്കെ നമുക്ക് ഉണ്ടാവണം. സ്ത്രീ വിമോചനത്തെ കുറിച്ചുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള വായന ഉണ്ടാവണം, ശാസ്ത്രാവബോധം ഉണ്ടാവണം. പുസ്തകം ഞങ്ങളുടെയൊക്കെ കാലത്ത് അത്തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നു വായന. ഒരു 70s എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ഞാൻ എന്റെ ഒരു പെട്ടെന്ന് അനുഭവത്തിൽ എന്ന് പറയാം, ഞങ്ങളൊക്കെ ഈ വായനശാല പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്ന കാലത്ത് ഞങ്ങളുടെ വായനശാലയിൽ വായിച്ചിരുന്നത് കേദാമോദരന്റെ മനുഷ്യൻ അല്ലെ, അതുപോലെ തന്നെ രാഹുൽ സാൽവിക്കായന്റെ ഇന്ത്യൻ നിരീശ്വരവാദം, കേദാമോദരന്റെ ഇന്ത്യയുടെ അത്താവ്, അതുപോലെ തന്നെ രാഹുൽ സാൽവിക്കായന്റെ വേൾഡ് കപ്പ് എങ്ങനെ വരെ, അതുപോലെ ഭാരതീയ ചിന്ത, വി കെ ഗോപാലകൃഷ്ണന്റെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, ഇത്തരത്തിലുള്ള പുസ്തകം വായിക്കാന്നുള്ള രീതിയിലാണ് വായനശാലയിൽ ഡിറ്റക്റ്റീവ് വായിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പൊതുവെ വായനശാലയിൽ വരുന്ന അതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആളുകള് കുറെ കൂടി പൊതു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊക്കെ തന്നെ പൊതുവിൽ വായിക്കുന്ന ചില പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വികസിച്ചു വന്നതിന്റെ ഒക്കെ തന്നെയുള്ള വലിയ അന്വേഷണങ്ങൾ